الحمد لله والصلاة والسلام، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم، اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اعوذ بالله من الشيطان الرجيم. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اعوذ بالله من الشيطان الرجيم. هل اتى على الانسان عين من الدهر لم يكن شيئا مذكورا. انا خلقنا الانسان من نطفه امشاج نبتلي فجعلناه سميعا بصيرا. إنا هديناه السبيل إما شاكرا وإما كفورا. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ അറിഞ്ഞു മനസ്സിലാക്കി ശരിയായ കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങളും വേർതിരിച്ച് മനസ്സിലാക്കി ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നാമും ഉൾപ്പെടണം. അവരാണ് ഈ ഭൂമിയിലെ ഭാഗ്യവാന്മാർ എന്ന് ആദ്യമായി നാം മനസ്സിലാക്കുക. അറിയാത്തതല്ല, തിരിച്ചറിവിൻ്റെ കുറവാണ് പലപ്പോഴും നാം തെറ്റിപ്പോകാനുള്ള അബദ്ധങ്ങൾ ജീവിതത്തിൽ വന്നു പോകാനുള്ള കാരണം. അള്ളാഹുവിൻ്റെ ഒലിജി ഏതാണ്, നാട്ടിലെ ഭ്രാന്തന്മാരാരാണ്, മതത്തിൻ്റെ മറവിൽ അരികുപറ്റി ജീവിക്കുന്ന ആളുകളാരാണ്, എന്നാൽ യഥാർത്ഥ മതവിശ്വാസികൾ ആരാണ്, ഇതൊക്കെ തിരിച്ചറിയാത്തതിൻ്റെ പേരിലാണ് സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകുന്നതും ജനങ്ങൾ വഞ്ചിക്കപ്പെടുന്നതും. പല കാര്യത്തിലും വഞ്ചിക്കപ്പെടാനുള്ള കാരണം നമ്മൾ തിരിച്ചറിയാതെ പോവുകയാണ് ശരിയും തെറ്റും. അതിൻ്റെ കാരണമാവട്ടെ, എന്താണ് ദീന്, എന്താണ് ദീനല്ലാത്തത്, ഞാൻ ആരാണ്, ഞാൻ ആരല്ല, ആരായിരിക്കണം, ആരാവാതിരിക്കണം, ഏത് രംഗത്താണെങ്കിലും നമ്മളെവിടെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നതിൽ നമുക്ക് അബദ്ധങ്ങൾ വരാറുണ്ട്. പത്രമാധ്യമങ്ങളിൽ നിന്നൊക്കെ മുസ്ലിം പെൺകുട്ടികൾ വിവാഹം കഴിക്കാതെ പെണ്ണും പെണ്ണും ഇണകളായി വിവാഹം കഴിച്ച് ജീവിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പുതിയ പ്രവണത നമ്മൾ വായിക്കാറുണ്ട്. രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടേണ്ട ഒരു കാര്യമാണിത്. തിരിച്ചറിവില്ലാത്ത ഒരു സമൂഹം നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ നാടിൽ കൂടി നമ്മൾ കാണുന്നു.
ഇസ്ലാമിൻ്റെ എന്തെങ്കിലും ശരീഅത്തിൻ്റെയും മതനിയമങ്ങളുടെയും അവശേഷിപ്പ് ബാക്കിയുണ്ടെങ്കിൽ അത് ബാക്കിയുള്ളത് സൗദി അറേബ്യയിലാണ്. മക്കും മദീനയോടുണ്ടായത് കൊണ്ടാണ് ആ ഒരു ബാക്കിയിരിപ്പ് അവിടെ ഉള്ളത്. വേറെ കാര്യമായി നമ്മുടെ നാട്ടിലുള്ള ബാക്കിയൊന്നും ബാക്കിയിരിപ്പ് ഒന്നുമില്ല. എന്നാലും പൊതുവെ പട്ടണങ്ങളിലും ഒരു പള്ളികളിൽ ജനങ്ങൾ നമസ്കരിക്കാൻ പോകുന്നു. അതുപോലെ മതസ്ഥാപനങ്ങളിൽ ദീനിൻ്റെ ചിട്ട അവിടെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പാലിക്കപ്പെടുന്നു. അങ്ങാടികളിലും ഒരു മതചിട്ട ഒരു പരസ്യമായി മദ്യപിച്ച് നടക്കാനോ തോന്നിവാസിയായി നടക്കാനോ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ചിട്ട കുറേയൊക്കെ ഉള്ളതിൽ കുറച്ചെങ്കിലും ബാക്കി നിൽക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. പക്ഷെ ആ സൗദി അറേബ്യയിൽ പഠിച്ച് ജനിച്ച് പഠിച്ച് വളർന്ന് അവിടെ നിന്ന് പഠനം പൂർത്തിയാക്കി നാട്ടിലേക്ക് വന്ന 20-ഉം 22-ഉം കഴിഞ്ഞ പെൺകുട്ടികളുടെ മനസ്സിലുള്ള ഒരു മാറ്റമാണ് നമ്മൾ ഇതിൽ കൂടിയൊക്കെ ലെസ്ബിയൻ ചിന്താഗതി എന്ന് പറഞ്ഞാൽ ഒരുതരം സ്വർഗ ഭോഗങ്ങളും വളരെ മോശപ്പെട്ട തരത്തിലുള്ള ജീവിതത്തിലേക്ക് കുട്ടികൾ പോകുന്നു. മാതാപിതാക്കളൊക്കെ നല്ലവരായിരുന്നിട്ട് പോലും എന്തുകൊണ്ട് ഈ തിരിച്ചറിവ് വരുന്നില്ല? പഠിച്ചിട്ട് പഠനം നടത്തിയിട്ടും ആ സാഹചര്യങ്ങളിൽ ജീവിച്ചിട്ടും വരുന്നില്ല എന്ന് ചോദിച്ചാൽ അതാണ് കാലം. അത് രക്ഷിതാക്കളുടെ ഒരു മോശമാണ് അവർ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് എന്നൊന്നും നമ്മൾ വിചാരിക്കേണ്ടതില്ല. കാലം അതാണ്. വളർന്നു വരുന്ന തലമുറക്ക് തിരിച്ചറിവില്ലാത്ത ഒരു കാലം. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സക്കാത്തിൻ്റെയും ബാക്കിയൊക്കെ കാര്യങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞത് കാണാം, സയ്യതി സമാനുൻ ലാ ഉമ്മത്തി ലാ യുബാലിൽ മർഉ മിൻ ഐന അഖദ അമിനൽ ഹലാൽ അമിനൽ ഹറാം. അതായത് ദാനധർമ്മങ്ങൾ കൊടുക്കുന്ന സക്കാത്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ പറയുമ്പോഴാണത് പറയുന്നത്. അതൊരു കാലം വരും, നിങ്ങൾക്കൊക്കെ ഒരു കാലം വരും. ഒരു മനുഷ്യന് ഹലാലാണോ ഹറാമാണോ സമ്പാദിച്ചുണ്ടാക്കി ജീവിക്കുന്നത് എന്ന് അറിയില്ല. എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അറിയില്ല. അത് ഹലാലായാലും ഹലാല് തിന്നണം, ഹറാമായ ഹറാം തിന്നണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടം വരും. അതായത് ഒരു തിരിച്ചറിവില്ലാത്ത ഒരു കാര്യഘട്ടത്തിൽ ഒരു കാര്യത്തിലും തിരിച്ചറിവില്ലാത്ത കാലഘട്ടം വരും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ച ഈ ഔലിയാക്കന്മാരുടെ പടച്ചോല വരെ നിയന്ത്രിക്കുന്ന ഔലിയാക്കന്മാര് നമ്മളൊക്കെ ഈ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലൊക്കെയാണുള്ളത്, ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തെന്നൊക്കെ പറയുമ്പോൾ അത് വിശ്വസിക്കാൻ ആളുകളുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദീന് അറിയുന്നില്ല, ദീന് അറിയുന്നില്ല. സാറന്മാർ വളരെ അടിസ്ഥാനപരമായിട്ടെങ്കിലും നമ്മൾ ദീനിൻ്റെ ഞാൻ എന്താണ് എവിടെയാണ് എല്ലാ കാര്യത്തിലും നമുക്കൊരു തിരിച്ചറിവുണ്ടാവുന്നത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ട്. അപ്പം നമ്മൾ പള്ളിയിലാണ് ഇരിക്കുന്നത്, പള്ളിയിലാണല്ലോ നമ്മളുള്ളത്. അപ്പം നമ്മളിവിടെ ഓരോരു തിരിച്ചറിവ്, ഞാൻ ആരാണ്, ഞാൻ ഈ വീട് എൻ്റെ ഈ പള്ളിയിൽ വന്നാൽ ഞാൻ ആരായിരിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതായത് അള്ളാഹുവിൻ്റെ ഒരു ഷിയാർ, അള്ളാഹുവിൻ്റെ ഷിയാർ നമ്മൾ പാലിക്കുക എന്നുള്ളതാണ്. അത്താലൽ ഇൻസാനി ഹീനു മിൻ അദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ ഇന്നാ ഖലഖ്നൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. അള്ളാഹു തആല സൂറത്തുൽ ദഹറിൽ വെള്ളിയാഴ്ച സുബഹിയിൽ രണ്ടാം റക്അത്തിൽ ഓതൽ സുന്നത്തുള്ള ഒരു സൂറത്താണ് അല്ലാത്ത സൂറത്തുൽ ദഹർ, സൂറത്തുൽ ഇൻസാൻ എന്ന് പറയുന്നത്. മനുഷ്യന്മാർക്ക് ഒരു കാലം, നമ്മളെ തിരിച്ചറിയാൻ വേണ്ടി അല്ല പറയുന്നത്, ഒരു കാലം വന്നില്ലേ മനുഷ്യന്മാരെ ലംബിക്കും ഷിയം മദ്കൂറ പറയപ്പെടാവുന്ന ഒരു വസ്തുവായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു നാലാളുകളുടെ മുമ്പിൽ ഇന്നത് എന്ന് കാണിച്ചു കൊടുക്കാൻ, ഞാൻ എൻ്റെ തുടക്കം ഇതാണ് ഇതാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത എന്ന് പറഞ്ഞാൽ ഒരു ഇന്ദ്രിയ ബീജമായിരുന്നു നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബീജം തന്നെ നമ്മൾ നമുക്കറിയുമായിരുന്നില്ല. നമ്മളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ മുമ്പ് നമ്മളുണ്ടായ ബീജം എവിടെയാണ്, എവിടുന്ന് കിട്ടി, ഉമ്മാക്കൂപ്പ നമുക്കറിയില്ലോ. ലമ്മിക്കും ക്ഷീയം അത് കൂറ പറയപ്പെടാവുന്നൊരവസ്ഥയായിരുന്നില്ല. എന്നിട്ട് അങ്ങനത്തെ ഒരു കാലം വന്നില്ലേ, എന്നിട്ട് അവിടുന്നല്ലേ ലമ്മിക്കും ക്ഷീയം അത് കൂറ ഇന്നാ ഖലഖ്നൽ ഇൻസാനാ മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. ആ ക്ഷീയം അത് കൂറ അല്ലാത്ത ഒരു പറയപ്പെടാവുന്ന ഒരു നാലാളുകളുടെ മുമ്പിൽ പറയാൻ പോലും പറ്റാത്തൊരവസ്ഥനെ പറ്റി ഖുർആൻ പറയുന്നു ഇന്നാ ഖലഖ്നൽ ഇൻസാൻ.
മനുഷ്യരായ നിങ്ങളൊക്കെ ഞാൻ സൃഷ്ടിച്ചത് ഒരു ഒട്ടിപ്പിടിക്കുന്ന ദ്രാവകത്തിൽ നിന്നാണ്. എന്റെ അർത്ഥം നിങ്ങൾ അതിനകത്തൊന്നും പൊന്താനില്ല, നിങ്ങളങ്ങനെ പൊന്തണ്ട, ഒരു നിങ്ങൾ പൊങ്ങി ഞാനെന്നൊന്നും വിചാരമൊന്നും വേണ്ട. ഒരു ഒട്ടിപ്പിടിക്കുന്ന ദ്രാവകത്തിൽ നിന്ന് നബിത്തലി നിങ്ങളെ പരീക്ഷിക്കുകയാണ്. ഒന്നുമല്ലാത്ത അറുത്ത അറപ്പുള്ള, ഖുർആൻ ഹദീസുകളിലൊക്കെ കാണാം, കണ്ടാൽ അറക്കുന്ന ഒരു വസ്തുവിൽ നിന്നാണ് നിങ്ങൾ ഉണ്ടായത്. അപ്പൊ നിങ്ങൾക്ക് കണ്ണുണ്ട്, കാതുണ്ട്, നിങ്ങൾ കാണും കേൾക്കുകയും ചെയ്യുന്ന വലിയ ആളുകളായി. അത് എന്നിട്ടോ ഞാൻ നിങ്ങൾക്ക് കണ്ണും കാതും കൊണ്ട് ഏതാ ശരി ഏതാണ് തെറ്റ് അവിടേക്ക് ഞാൻ നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നു. ഷാക്കിർ അല്ലെങ്കിൽ കഫൂർ, ഒന്നുകിൽ നന്ദിയോടെ ജീവിക്കണം അല്ലെങ്കിൽ നന്ദി കെട്ടവരായി ജീവിക്കണം. ആ നന്ദി കെടുമ്പോ മനുഷ്യൻ ചിന്തിക്കുന്നില്ല, ഞാൻ ഒന്നുമല്ലാത്ത അവസ്ഥയായിരുന്നു എനിക്ക് ഈ തടിമണ്ണും കിട്ടിയത്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഈ ജോപ്പും ഭാവവും കണ്ണും കാതും എൻ്റെ കൗശലവും എൻ്റെ തന്ത്രവും എൻ്റെ ധിക്കാരവും ഇതൊക്കെ ഞാൻ ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്ന് പഠിച്ചവൻ തന്നതാണ്, അതുകൊണ്ട് പഠിച്ചവന് നന്ദി ചെയ്യണം എന്ന ചിന്ത മനുഷ്യനില്ലേ, അങ്ങനെ വന്നിട്ടില്ലേ? മാ ഗറക ബിറബ്ബിക്കൽ കരീം യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം, മനുഷ്യ എന്ത് നീ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നീ ഇങ്ങനെ വഞ്ചിതനായോ? അനക്ക് അന്നെ പറ്റി അറിയാതെ പോയോ? അന്നെ സൃഷ്ടിച്ചവർ റബ്ബില്ലേ? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തി മാ ശാ അറക്കബ, നിന്നെ സൃഷ്ടിച്ച് ഒരു രൂപം നൽകി ഒരു ഭാവം നൽകി ഏതോ അള്ളാഹു ഉദ്ദേശിച്ച ഒരു രൂപത്തിൽ നിന്നെ സൃഷ്ടിച്ച് ഇങ്ങനെ വളർത്തിയുണ്ടാക്കി, ഇപ്പൊ നിനക്ക് ചെയ്യാനും ചെയ്യാതിരിക്കാനും നിനക്ക് കൈ ഓങ്ങാനും തലോടാനും അതുപോലെ ധിക്കാരം പറയാനും വിനയം പറയാനും ഒക്കെ നിന്നെ കഴിവ് നൽകിയ ആ പഠിച്ചവനെ നീ ഓർക്കുന്നില്ലേ? എന്ത് വഞ്ചനയിലാണ് മനുഷ്യ നീ പെട്ടത്? എന്തൊരു ചതിയിലാണ് നീ പെട്ടുകുടുങ്ങിയത് എന്ന് അള്ളാഹു തആല നമ്മളോട് ചോദിക്കും. സഹോദരന്മാരെ, തിരിച്ചറിയണം എല്ലാ കാര്യങ്ങളും. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നത് ഈ പള്ളിയിലാണ് ഇരിക്കുന്നത്. ചില കാര്യങ്ങൾ നമ്മളെ പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഉമ്മൻ യുഅല്ലിം ശായിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. നമ്മളെ വീട് അള്ളാഹുവിന്റെ ഒരു ശിയാറാണ്. ആ വീട്ടിൽ വീട്ടിൻ്റെതായ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മളെ അങ്ങാടി അള്ളാഹുവിന്റെ ശിയാറാണ്, അവിടെ നമുക്കൊരു തിരിച്ചറിവ് വേണം. പള്ളി അള്ളാഹുവിന്റെ ശിയാറാണ്. അള്ളാഹുവിന്റെ ശിയാറിനെ ആരെങ്കിലും ആദരിച്ചാൽ ഹൃദയത്തിന്റെ ഭക്തിയുടെ ലക്ഷണം അതാണ്, ആ ഒരു ആദരവ്. ഞാൻ അപ്പോ അങ്ങാടിയിലല്ല, പള്ളിയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താണ് പറഞ്ഞത്? മൻ അക്കല സൗമ വൽ ബസൽ ഫലാ യഖുർബന്ന മുസല്ല. ഈ പള്ളിയാണ് നമ്മളെ ഒരു പക്ഷേ നമുക്ക് അത്ര സംസാരം തോന്നൂല, അത്ര ഉഷാറ്. ഏത് പള്ളിയാവട്ടെ, ഒരു സ്രാമ്പ്യ, ഒരു ഒറ്റമുറി സ്രാമ്പ്യായിരുന്നാൽ പോലും അള്ളാഹുവിന്റെ ഭവനത്തിനെ പറ്റിയാണ് നബി പറഞ്ഞത്. ആ ഭവനത്തിലേക്ക് നിങ്ങൾ കയറി വരുമ്പോ ഉള്ളി തിന്നാൻ പാടില്ല. പാവങ്ങളായ അറബികൾ ഗോതമ്പം കിട്ടാതാവുമ്പോ, യമാമയിൽ നിന്ന് ഗോതമ്പം വരാതിരിക്കുമ്പോ അവർ കുഴിച്ചിട്ടുണ്ടാക്കിയ ഉള്ളി തിന്നിട്ടാണ് അവർ പലപ്പോഴും പസി അടക്കിയിരുന്നത്. നിസ്കരിക്കാതെ നേരത്ത് ഉള്ളി തിന്നരുത്. ഉള്ളി തിന്നിട്ട് നിങ്ങൾ പള്ളിയിലേക്ക് വരരുത്. ഫലായ കുർബന്ന മസ്ജിദന, പള്ളിയിലേക്ക് കയറി വരാൻ പാടില്ല. ഫഇന്നൽ മലായികത്ത തതഅദ്ദാമി മാ യതഅദ്ദാ ബിഹി ബനൂ ആദം. ഉള്ളി തിന്നുമ്പോ ഒരു ഉദാഹരണമാണ് നബി പറയുന്നത്, മനുഷ്യന്മാർക്ക് തന്നെ അതിൻ്റെ വാസന കേട്ടാൽ ഒരു ബുദ്ധിമുട്ടാണ്. അത് മലക്കുകളും നിങ്ങളുടെ കൂടെ പള്ളിയിലുണ്ടാവും, ഒരിക്കലും ബുദ്ധിമുട്ടാവും, നിങ്ങൾ വരരുത്. അതായത് അള്ളാഹു തആലാന്റെ ഒരു ഭവനത്തെ, റസൂലുള്ള ഭവനത്തിന്റെ വലിപ്പമൊന്നുമില്ല. റസൂലുള്ളാന്റെ പള്ളിക്ക് അടിയിൽ സിമെന്റ് പോയിട്ട് മണ്ണിന്റെ തറ പോലും ഉണ്ടായിരുന്നില്ല. മണലേ തുപ്പുമ്പോ അതാണ്ട് മണലാണ്ട് നീക്കിയിടാനാണ് നബി പറഞ്ഞത്, പള്ളിന്റെ ഉള്ളുന്നായി പറയുന്നത്. അപ്പൊ അറബികളൊക്കെ വന്ന് തുപ്പിയാൽ മേലെ മണലാണ് നീക്കിയിട്ടാൽ, ഒരു അയറാബി ഒന്ന് മൂത്രമൊഴിച്ചപ്പോൾ അതിനെ കുറച്ച് വെള്ളം പറഞ്ഞാളീന്നാ ഇത് പറഞ്ഞാൽ. അവിടെ അങ്ങനെയാണ് പള്ളി, ഒരു മേൽക്കൂര പോലും ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ആ പള്ളിയിൽ പോലും അള്ളാഹുവിന്റെ മലക്കുകളുടെ സാന്നിധ്യമുള്ള സ്ഥലം നിങ്ങൾ പിന്നെ ഉള്ളി നിന്ന് വരരുത്, അത് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ പിന്നെ തിന്നോളി, ഹറാമാക്കിയതല്ല. അതാണ് നല്ല വസ്ത്രം വ്യാപനി ആദം ഹുദു സീനത്തക്കും ഇന്തക്കുല്ലി മസ്ജിദ്. ആദമിന്റെ മക്കളെ പള്ളിയിൽ വരുമ്പോ നല്ല വസ്ത്രം ധരിക്കുക, കാരണം അള്ളാഹുവിന്റെ വീട്ടുകാണ്. നമ്മൾ അയലക്കത്തെ വീട്ടിൽ പോവുകയാണെങ്കിലും ഒരു കല്യാണത്തിന് ഈ ഗേറ്റിൽ നിന്ന് അങ്ങേ ഗേറ്റ് കടക്കുമ്പോൾ നമ്മളെ കള്ളിത്തുണി എടുത്തല്ലോ പോകല്. അപ്പൊ നല്ല വസ്ത്രം ധരിക്കണം. പള്ളിയോടുള്ള ആദരവ് നബി നമ്മളെ പഠിപ്പിക്കുകയാണ്.
അത് അവരെ ഒരു തിരിച്ചറിവ്. മൻ വസ്സല യൗമൽ ജുമഅത്തി വഖത്ത സലാസുമ ബക്കറ വബ്തക്കറ വമശ വലം യർകബ വദനാ മിനൽ ഇമാമി ഫസ്തമഅ വലം യൽഗു കാനലു ബികുല്ലി ഖത്വത്തിൻ അമലുൻ സനതി അജ്രി സിയാമിഹാ വഖിയാമിഹാ. രാവിലെ തന്നെ പള്ളിയിൽ നേരത്തെ തന്നെ എത്തി കുളിച്ച് വൃത്തിയായി പള്ളിയിലെത്തി, അതിന് കഴിയുമെങ്കിൽ നടന്നെത്താൻ പറ്റുന്നതാണെങ്കിൽ നടന്നു തന്നെ എത്തി, എന്നിട്ട് ആ ഇമാമിനോട് അടുത്ത സ്ഥലത്തേക്ക് മുന്നിലെ മുന്നിലെ സ്വപ്പിലേക്ക് കയറിയിരുന്ന് എന്നിട്ട് അത് കേട്ട് മനസ്സിലാക്കിയിട്ട് കുറച്ചൊക്കെ അത് നമ്മുടെ ജീവിതത്തിൽ വേണമല്ലോ എന്നൊരു തോന്നലുണ്ടായി, എന്നിട്ട് വലം എൽഗോ അതിൽ വേറെ വർത്തമാനങ്ങളൊന്നും പള്ളിയിൽ വന്നാൽ വേറെ ശ്രദ്ധകളോ വേറെ ചിന്തകളോ വേറെ സംസാരങ്ങളൊന്നും ഇല്ലാതിരുന്നാൽ നിങ്ങൾ വന്ന ഓരോ കാലടിപ്പാടിനും പ്രതിഫലമുണ്ട്. ഒരു വർഷം നോമ്പും നമസ്കാരവും നിർവഹിച്ചതിൻ്റെ പ്രതിഫലം പള്ളിയിലേക്ക് മര്യാദക്ക് വന്നാലുണ്ട് എന്ന് നബി പറയണമെങ്കിൽ ആ പള്ളിയുടെ ആദരവ് എത്രയാണ് അത് നമ്മൾ തിരിച്ചറിയണമല്ലോ. അപ്പോൾ തിരിച്ചറിയുമ്പോൾ എന്ത് വേണം? രണ്ടു പ്രകാരം നമസ്കരിക്കണം. നമ്മളവിടെ ഓഫീസിലോ അല്ലെങ്കിൽ നമ്മൾ സ്കൂളിലോ അല്ലെങ്കിൽ നമ്മളൊരു കടയിലോ കയറി ഇരുന്ന പോലെ ആവരുത്. കുട്ടികളാണെങ്കിലും ഇതാണ്, ഞാൻ പള്ളിയിലാണ്, അതപ്പാണ് കാര്യമാണ് ചെന്ന് ഇരിക്കല്ലേ വേണ്ടത്. രണ്ടരക്കാരം നമസ്കരിച്ച് തയ്യത്ത് നമസ്കരിച്ചിട്ട് വേണം ഇരിക്കാൻ. അത് തന്നെ കുറച്ച് ഒരു ഒഴിവുള്ള സ്ഥലത്തേക്ക് കൊണ്ട് മുന്നോട്ട് കയറി ഇരിക്കണം. അവിടെ ഒക്കെ ഒഴിവുണ്ട്. ഞാൻ അവിടെ എവിടെങ്കിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പോലെയല്ല ഇരിക്കാൻ. ഈ തിരിച്ചറിവാണ് നമുക്ക് കുറവ്. നമ്മൾ പള്ളി ഉണ്ടാക്കുന്നു, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളതിന് കാശ് കൊടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ പല കാര്യത്തിലും തിരിച്ചറിവ് അല അതുല്ലുക്കും വലാമ എം ഭൂമിയിൽ ഹത്തായ നിങ്ങളിൽ നിന്ന് വന്നു പോകുന്ന പാപങ്ങൾ അത് വരും. നബി പറയണം, അത് വരും, പാപങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ അത് മായ്ച്ചു കളയാൻ ഒരു പണി ഞാൻ പറഞ്ഞു തരട്ടെ, ഒരു പണി പറഞ്ഞു തരട്ടെ. അല്ലേ, പത്രത്തിലൊക്കെ കാണാമല്ലോ കുപ്പായത്തിലുള്ള കറം വായിക്കാൻ നമ്മളൊന്ന് നോക്കും. നമ്മൾ എന്താ കറം വായിക്കാനുള്ള പണി? അല്ലെങ്കിൽ ടൈലിലുള്ള കറം വായിക്കാൻ എന്താ പണി? ഒന്ന് നോക്കി നോക്കും, ഒന്ന് പരിശോധിച്ച് നോക്കും. റസൂൽ എന്ന് പറയാണ് നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ഹദീഅത്തുകളാകുന്ന പാപക്കറ മായ്ക്കാൻ ഞാനൊരു പണി തറഞ്ഞു തരട്ടെ. വയർഫാവ് ബിഹി ദർജാത്ത്, നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങളുടെ സ്ഥാനം ഉയരുന്ന പണി. കാലു ബലായ റസൂൽ എന്നാ പറയും, റസൂലെ പറയും, ഇസ്ബാഹുൽ വുദൂഇ അലൽ മകാരിഹ്, എത്ര പ്രയാസമുള്ള സമയത്താണെങ്കിലും വളരെ കൃത്യമായി വുദൂ എടുക്കുക. എന്താണ് ഇസ്ബാഹുൽ വുദൂ? കൃത്യമായി വുദൂ എടുക്കുക കുറേ വെള്ളം എന്നതല്ല, അതിൻ്റെ കൃത്യനിഷ്ഠയോടുകൂടി പല്ലൊരച്ച് തേച്ച് കഴുകി, കൈ കാല് കഴുകി, കൈ കഴുകി, അതങ്ങനെയാണ്ട് ഒന്ന് ടാപ്പിൻ്റെ ചോട്ട് വെള്ളം പാരലല്ല, കൃത്യമായി കാൽവിരലുകൾക്കിടയിൽ വെള്ളമൊക്കെ ഇസ്ബാഹുൽ വുദൂ കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂൽ അബ്ദുഹു റസൂലു അല്ലാഹുമ്മ ജഅൽനി മിനൽ തവാബീൻ വജഅൽനി മിനൽ മുത്തഹിദീൻ എന്നൊരു പ്രാർത്ഥന ചൊല്ലി കൃത്യമായി ഏതൊരു പ്രയാസം, തണുപ്പും ബുദ്ധിമുട്ടും തിരക്കും ഒക്കെ ഉണ്ടെങ്കിലും കൃത്യമായി വുദൂ എടുത്ത് കസറത്തുൽ ഖുതാഇലൽ മസാജിദ് പള്ളിയിലേക്ക് എപ്പോഴും നടന്നു വരിക. ഇപ്പൊ ഇന്നത്തെ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലാക്കണം, എല്ലാവർക്കും അങ്ങനെ കഴിഞ്ഞോളൊന്നില്ല. പക്ഷേ കൂടുതൽ പള്ളിയുമായി നടന്നടുക്കുക. പിന്നെ ഒരു നമസ്കാരം കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ പോകണം, ഭക്ഷണം കഴിക്കണം, ഹോട്ടലിൽ പോകണം, അങ്ങാടി പോകേണ്ടുണ്ട്, ഇന്ന കാര്യമുണ്ട്. പക്ഷേ അടുത്ത നമസ്കാരത്തിലേക്ക് ഇവിടെ എത്തണം. ഒരു നിസ്കാരത്തിന്റെ ശേഷം മറ്റു നിസ്കാരം കാത്തിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ളതാണ് ഫദാലിക്കും ഒരു ഇബാദത്ത്. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പടച്ചട്ടയണിഞ്ഞ് കാത്തിരിക്കുന്നതിന് തുല്യമാണ് ഈ ഒരു ജീവിതം. എത്തിങ്കി എത്തി, പെട്ടുങ്കി പെട്ടു എന്നതല്ല, കടന്നെങ്കിൽ കടന്നു എന്നല്ല. പടച്ചവന്റെ സ്വർഗത്തിലെത്താൻ നിങ്ങൾ ചെയ്യേണ്ട ലളിതമായ പ്രവർത്തനങ്ങളാണിത്. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. നമ്മളങ്ങനെ ജനിച്ച പോലെ തന്നെ ജീവിച്ച് അങ്ങനെ പോവുക. ഈ നമ്മിലേക്ക് തിരിഞ്ഞു നോക്കാതെ മറ്റുള്ളവരിലേക്ക് തിരിഞ്ഞു നോക്കലല്ല. ഞാൻ എന്താണ് ഇപ്പം ഈ ചെയ്തത്, ഞാൻ എന്താണ് ലോ യാലമൂന. നബി പറയാണ് പള്ളികളിൽ വന്നിട്ട് നേരിട്ടാണ്ട് ഇരിക്കുന്ന ആളുകൾ, ഉദ്ദേശിച്ചിടത്ത് എവിടെയെങ്കിലുമൊക്കെ ഇരിക്കുന്ന ആളുകളോടാണ് നബി പറഞ്ഞത്. നമ്മളൊക്കെ തന്നെയാണല്ലോ ലോ യാലമൂന മാഫിന്നിദായി വസ്വഫില്ലഹുവൻ. ഈ കേൾക്കുന്ന ബാങ്കിൻ്റെ മഹത്വം നിങ്ങൾ അറിയുകയാണെങ്കിൽ അതിങ്ങനെ വിളിക്കുമ്പോൾ അതൊരു ഒരാൾ അതിന് ഏൽപ്പിക്കപ്പെട്ട ഒരു ശമ്പളക്കാരനെ വിളിക്കുന്നു എന്നതിൻ്റെ അപ്പുറം അത് അള്ളാഹുവിലേക്കുള്ള വിളിയാണ്. ഷഹാദത്ത് കലിമ ആവർത്തിക്കുകയാണ്, വീണ്ടും ഇസ്ലാം ഞാൻ മുസ്ലിമാകുകയാണ് എന്ന ആ ഒരു ആ വിളിയാണ്. നമ്മളൊക്കെ അത് കേട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് രണ്ടു വട്ടം മുസ്ലിമാവണം, രണ്ടു വട്ടം അത് ചൊല്ലിക്കൊണ്ട്
അതിന്റെ മഹത്വമാണ്, അതിന്റെ ശേഷം നമ്മൾ സലാത്ത് ചെല്ലണം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിന വ ആലി മുഹമ്മദ്. പിന്നെ നമ്മൾ അതിന്റെ ശേഷം അല്ലാഹുമ്മ റബ്ബ ഹാദി ദഅവതി താമ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചെല്ലണം. അതിന്റെയൊക്കെ ഒരു മഹത്വങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ വസ്സഫിൽ അവൽ, അതുപോലെ ഒന്നാമത്തെ സൊഫിൽ പോയി നമസ്കരിക്കുന്നതിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ, അവർ മനസ്സിലാക്കുകയാണെങ്കിൽ, ലസ്തഹമു, അവർ അതിനു വേണ്ടി നറുക്കെടുപ്പ് നടത്താൻ തയ്യാറാകുമായിരുന്നു. നറുക്കെട്ടിട്ട് കഴിഞ്ഞ ആഴ്ചയിലെ സൊഫിലിരുന്ന് അല്ലെങ്കിൽ കഴിഞ്ഞ ജമാഅത്തിന് ഞാൻ ഇനി ഒന്നാമത്തെ സൊഫിനെ നറുക്കെടുപ്പ് നടത്തുമായിരുന്നു. നേരത്തെ തന്നെ ജുമാക്കാവട്ടെ മറ്റു കാര്യങ്ങളിലാവട്ടെ നേരത്തെ തന്നെ വരുന്നതിന്റെ പുണ്യം അവർ മനസ്സിലാക്കുകയാണെങ്കിൽ, ലസ്തബൂഹിലേഹി, അതിലേക്ക് അവർ ഓട്ടമത്സരം നടത്തുമായിരുന്നു. ഞാൻ ആദ്യം എത്തണം നമസ്കാരത്തിലേക്ക്. അവരുടെ തിരിച്ചറിവ് എല്ലാം നമുക്ക് കൃത്യമായി ജീവിതത്തിൽ ഒരു പക്ഷേ പാലിക്കാൻ കച്ചവടവും കാര്യം ജീവിതവും കോളേജും സ്കൂളും ഒക്കെ ആയിട്ട് കഴിഞ്ഞു കൊള്ളണമെന്നില്ലെങ്കിലും ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യത്തെ പറ്റി പള്ളിയിൽ വന്നാൽ പ്രാർത്ഥിക്കുക. കുറച്ചു നേരം നമുക്കൊരു പക്ഷേ സമയം ഉണ്ടാവുള്ളൂ. ആ ഉള്ള സമയത്ത് ദഅവത്തുൻ ഇന്ന ലില്ലാഹി ദഅവത്തൻ ലാ യുറദ്, ഒരിക്കലും അള്ളാഹ് തട്ടാത്ത മടക്കാത്ത ഒരു പ്രാർത്ഥനയുണ്ട്. രണ്ട് നമസ്കാരത്തിന്റെ ഇടയിൽ, രണ്ട് ബാങ്കിന്റെയും ഇഖാമത്തിന്റെയും ഇടയിലുള്ള പ്രാർത്ഥന പള്ളിയിൽ വന്നാൽ നിർവഹിക്കേണ്ട, പള്ളിയിലേക്ക് കടക്കുമ്പോഴുള്ള പ്രാർത്ഥന അള്ളാഹു മുത്താലി അബ്രാഹ്മത്തിക്കല്ല, പള്ളിയിൽ നമസ്കരിച്ചിരുന്നാലുള്ള കുറച്ചു നേരത്തേക്കെങ്കിലുമുള്ള പ്രാർത്ഥന, ദിക്റുകളും തസ്ബീഹുകളും വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള കാര്യം. നബി അത്ര ആദരിച്ച ഒരു സ്ഥലമാണ് പള്ളി. ഏതുവരെ എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു സഹാബി വന്നിട്ട് ഒട്ടകത്തെ കാണാനില്ല. അപ്പൊ ആരോടെ പറയാ, പള്ളിയിലല്ലേ എല്ലാവരും ഉണ്ടാവുക, കൂട്ടരെ ഒട്ടകത്തെ കാണാനില്ല എന്ന് ഒരിക്കൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു പള്ളിയിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ റദ്ദല്ലാഹു ലാല്ലത്തക, ആ കാണാനില്ലാത്ത ഒട്ടക എനിക്ക് കിട്ടാതിരിക്കട്ടെ ഒരു പ്രാർത്ഥന. അന്തേ അതെ നബി, നിങ്ങൾ എനിക്കെതിരിൽ പ്രാർത്ഥിച്ചു. പള്ളി എന്നല്ല പറയാം, പള്ളി അതിനെ കാണാനില്ലാത്തത് പറയാനുള്ള സ്ഥലമല്ല. എന്തൊരു വിശുദ്ധിയാണ് നബി ആ പള്ളിക്ക് കൽപ്പിച്ചത്. കച്ചവടം നടത്തുന്ന ആളുകൾ പള്ളിയിൽ നിന്ന് ഏതെങ്കിലും നാല് നാട് കച്ചവടാക്കാം. നബി പറഞ്ഞു, ലാ അർബഹല്ലാഹു തിജാറത്തക, ആ കച്ചവടത്തിന് ലാഭം കിട്ടാതിരിക്കട്ടെ. സഹോദരന്മാരെ, പറഞ്ഞു വരുന്നത് അറിവല്ല, നമ്മൾ തിരിച്ചറിവ്. ഞാൻ എന്താ പറയുന്നത്, ഞാൻ എന്താണ് ചെയ്യുന്നത്, ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കൃത്യമായ ഒരു തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ആ തിരിച്ചറിവില്ലാത്തതിന്റെ പേരിലാണ് നമ്മളെ കുട്ടികളൊക്കെ അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക്, കുട്ടികളും വലിയവരും ഒക്കെ അങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് പോകുന്നത്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം പഠിച്ചവന്റെ സഹായമല്ലാത്ത മറ്റു സഹായങ്ങളൊന്നും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കാണ് മെല്ലെ മെല്ലെ നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ നമ്മൾ അള്ളാഹുവിന്റെ സഹായത്തിൽ നിന്ന് കൂടി കുതറിപ്പാച്ചാടിപ്പോയാൽ നാശമല്ലാതെ നമുക്ക് ഉണ്ടാവുകയില്ല. അള്ളാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. യഥാർത്ഥത്തിൽ ലജ്ജിക്കേണ്ട സ്വന്തത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെയൊക്കെ സമൂഹത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ലജ്ജിക്കേണ്ട, തലതാഴ്ത്തേണ്ട അവസ്ഥയാണ്. ഏത് കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട ഒരവസ്ഥ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനമുണ്ട്, ഇന്ന മിമ്മ അദ്റകന്നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊല ഇദാ ലം തസ്തഹി ഫസ്നഉ മാ ശിഷ്യത. മുമ്പ് കാലം മുതൽ ആദം അലൈഹിസ്സലാം മുതലുള്ള നബിമാരുടെ ഉപദേശങ്ങളിൽ നിന്ന് കാലാകാലവും മനുഷ്യന് കിട്ടിയ ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് അറിയാമോ? നബി പറയാണ്, എന്താണത്? ലജ്ജയില്ലെങ്കിൽ എന്തും ചെയ്തോ എന്നാണ് അമ്പിയാക്കന്മാർ ജനങ്ങളോട് പറഞ്ഞത്. എന്താണ് ഈ ലജ്ജ? അത് കവ്വല് കൊണ്ട് തുണി കൊണ്ട് മോറ് പൊത്തുന്ന, മുഖം പൊത്തുന്ന ലജ്ജയല്ല ഈ പറയുന്നത്. പഠിച്ചവൻ നൽകുന്ന അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് അള്ള നൽകുന്ന നാവും കണ്ണും കാലും തടിപിടിക്കും, നമുക്ക് സമ്പത്തും നമ്മുടെ മക്കളും കുടുംബവും, അള്ള നൽകുന്ന ഈ ഭൂമിയിലെ ഈ സൗകര്യം, ഈ ഒരു ഈ സുഖം, ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിച്ചിട്ട്
ആ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കാനുള്ള ഒരു മനസ്സില്ലെങ്കിൽ അതാണ് നമ്മുടെ ലജ്ജ. ആ ലജ്ജ ഇല്ലെങ്കിൽ എന്താ ഇപ്പോ നീ എന്തായാലും വേണ്ടിയില്ല, എത്തേണ്ടടുത്ത് എത്തുമെന്നാണ് അമ്പിയാക്കന്മാർ ജനങ്ങളെ പഠിപ്പിച്ചത്. അപ്പൊ സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ ഇന്ന റബ്ബക്കലബിൽ മിർസാദ്, അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ പറയാൻ പാടില്ല, ഞാനങ്ങനെ ചെയ്യാൻ പാടില്ല, ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എനിക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടാവണം. അതില്ലാത്തതിൻ്റെ അപകടം നമ്മുടെ വേഷത്തിലാണെങ്കിലും, നമ്മുടെ കുട്ടികളെ വളർത്തുന്നിടത്താണെങ്കിലും, നമ്മുടെ കൈകാര്യങ്ങളിലാണെങ്കിലും, നമ്മുടെ ബന്ധങ്ങളിലാണെങ്കിലും, വർത്തമാനങ്ങളിലാണെങ്കിലും ഒക്കെ ആ ഒരു തിരിച്ചറിവിൻ്റെ കുറവ് നമ്മൾ തന്നെയാണ് പരിഹരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാം കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ സമൂഹത്തെയും കുടുംബത്തെയും ഈ ഉമ്മത്തിനെയും രാജ്യത്തെയും അല്ലാഹു തആല എല്ലാ ആപത്ത് മുസീബത്തുകളിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാവട്ടെ. സഹോദരന്മാരെ, ഒരു വിഷയം കഴിഞ്ഞ ആഴ്ച മാനന്തവാടിയിൽ നിന്ന് കുറച്ച് സഹോദരന്മാർ ഇവിടെ വന്ന് തിരിച്ചയച്ചത്, അതായത് പാടികളിൽ ജീവിക്കുന്ന, റബ്ബർ വെട്ടുകാരായ പാടികളിൽ ജീവിക്കുന്ന ഒരു കുറച്ച് കുടുംബങ്ങൾ, ഒരു 10-30 കുടുംബങ്ങൾ, അവരെ കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കാനും ദീന് പഠിപ്പിക്കാനും മദ്രസ സൗകര്യം വേണം. ഒരു 500,000 റുപ്യ കിട്ടിയാൽ ഞങ്ങൾ അവർക്കൊരു ഒരു ഷീറ്റ് ഇട്ടിട്ടെങ്കിലും ഒരു മദ്രസ ഉണ്ടാക്കി കൊടുക്കണം. ഞങ്ങൾക്ക് ഓട്ടോറിക്ഷയിലും കാറിലൊന്നും ദൂരെയുള്ള നല്ല നല്ല മദ്രസകളിലേക്ക് കൊണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുറച്ച് സഹോദരന്മാർ അവർക്ക് വേണ്ടി, ഈ പാവങ്ങളായ ആളുകൾക്ക് വേണ്ടി കുറച്ച് സഹോദരന്മാരുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ ഇവിടെ ഒന്നുമില്ല, നമ്മുടെ ഈ ഒരു പള്ളിയാണ്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടും ഇന്ന് നിങ്ങൾ കഴിഞ്ഞ ആഴ്ച അവരെയാണ് പെട്ടെന്ന് പറയേണ്ട എന്ന് വിചാരിച്ചു, കഴിഞ്ഞ ആഴ്ച നമ്മൾ പള്ളി ഫണ്ടിൻ്റെ ദിവസമാണ്. നിങ്ങളെ കൊണ്ടാവുന്ന നല്ലൊരു സഹായം, അത് റിസീറ്റും ബാക്കിയുള്ളതൊന്നുമല്ല, അതൊന്നും ആകുമ്പോഴാണ് നമ്മൾ കാശ് കൊടുക്കുക. നമ്മൾ ആ ബക്കറ്റിലോ ഒക്കെ നല്ലൊരു സഹായം നിങ്ങളെ കൊണ്ടാവുന്നത്, അവരുടെ ആ ഒരു കട്ടാക്കല്ലെങ്കിലും നമ്മളെ വകയിൽ, ആ ഒരു ഷെഡിൽ നമ്മുടെ വകയെങ്കിലും ഒരു സിമെൻറ്റ് കട്ടയെങ്കിലും ഉണ്ടായാൽ അവരത്രേ ആവശ്യപ്പെടുന്നുള്ളൂ. ഒരു കട്ടക്കല്ല് കൊണ്ട് ഭിത്തി കെട്ടി, ഒരു ഷീറ്റ് ഇട്ട ഒരു മദ്രസ നമ്മളെ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ പാവങ്ങളായ ദരിദ്രന്മാരായ, അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുന്നു. അല്ലാഹു തആല പഠിച്ചത് മനസ്സിലാക്കി ജീവിക്കാനും സ്വയം തിരിച്ചറിയാനുമുള്ള തോഫീക്ക് നമുക്ക് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് അല്ലാഹു തആല എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പാക്കിത്തരുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളായി കിടക്കുന്ന, പ്രയാസമനുഭവിക്കുന്നവർക്ക് അവരുടെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളും അല്ലാഹു തആല പരിഹരിച്ചു തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ഉപ്പഉമ്മമാർക്ക്, സഹോദരന്മാർക്ക്, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർക്കൊക്കെ അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഹജ്ജിന് പുറപ്പെട്ട ആളുകളുണ്ട്, ഇനി പുറപ്പെടാനിരിക്കുന്ന ആളുകളുമുണ്ട്. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുമുള്ള കാലമാണ്. അവർക്കൊക്കെ ആ മുറാദ് ഹാസിലായി, മഖബൂലായ ഹജ്ജ് കർമ്മങ്ങൾ നിർവഹിച്ച് നമ്മിലേക്ക് തിരിച്ചു തരപ്പെടാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ ആദാബൻ നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് യാ മുജീബത് ദഅവാത്. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറിൽ ഖൽഖി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.